ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ എന്താ ഉറങ്ങി എനിക്ക് ഞാനിവിടെ കൊറേ നേരം കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സമയം എത്ര സമയം എന്താ ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞുട്ടാ ഞാനിവിടെ കുറേ നേരം കിടന്ന് ഉറങ്ങി ഒരു മിനിറ്റ് ഈ ക്ഷണിച്ചാനും പിഞ്ചാനും എവിടെയാ അവര് ഇന്ന് നേരത്തെ തന്നിട്ടാ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇവര് സാധാരണ നേരത്തെ എണീക്കാറൊന്നും ഇല്ല എടാ ക്ഷണിച്ചാനേ നീ ഇന്ന് നേരത്തെ തന്നിട്ടാ നീ എന്താ പതിവില്ലാണ്ട് നേരത്തെ അത് ഈ ചോപ്പ് എന്നെ വിളിച്ചു കാണിപ്പിച്ചതാ അവിടെ കൊറേ നേരായിട്ട് നിന്ന് കൊറക്കായിരുന്നു ഏയ് അതെന്താ എന്താ ചോപ്പേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ആ നമ്മുടെ പിഞ്ചനെ കാണാല്ലേ അവൻ എങ്ങോട്ടേക്കാണോ പോയേ ആ അത് ശരിയാ ഈ പിഞ്ചൻ എവിടെയാ ആവോ എനിക്കറിയില്ല അവൻ എങ്ങോട്ടേക്കാണോ പോയേ ഞാൻ അവനെ കൊറേ വിളിച്ചു നോക്കി പക്ഷെ ഫോണ് വീട്ടിൽ വെച്ചിട്ടാ പോയേ ഓ

അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൂഞ്ചേന ഇന്നപ്പോൾ നമ്മൾ എന്ത് ഐറ്റം മേടിക്കുകയാണെങ്കിലും അതിന് മൂന്ന് ഡോളർ മാത്രമേ ചിലവാകുള്ളൂ നമുക്ക് വേണമെങ്കിൽ കാർ മേടിക്കാം ബൈക്ക് മേടിക്കാം ജെറ്റ് മേടിക്കാം വീട് മേടിക്കാം എന്തൊക്കെ മേടിക്കുകയാണെങ്കിലും അതിന് മൂന്ന് ഡോളർ മാത്രമേ ചിലവാകുള്ളൂ ഇതിപ്പോൾ ഏതായാലും കൊള്ളാം എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും മേടിക്കാൻ പറ്റും നമുക്കപ്പോൾ ആദ്യം ഡ്രസ്സ് മാറാം ഓക്കേ ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയേക്കാണ് ഇപ്പൊ സമയം എത്ര ഓ പതിനൊന്ന് ആയിട്ടാ ഒരുമണിയായിട്ടെ പിൻചാനെ നമുക്ക് പോയിട്ട് കാറ് മേടിക്കാം വീട് എല്ലാം മേടിക്കാം നമുക്കിപ്പോ അധികം സമയമില്ല ഇവിടത്തെ ഷിൻച്ചാനും പിൻചാനും വണ്ടിയിൽ കയറിണ്ട് എടാ ചോപ്പേ നീ കേറണില്ലേ എനിക്ക് ഫ്രണ്ട് സീറ്റ് വേണം ഈ ഇറങ്ങി പോകാൻ ഏ ഞാൻ ഇറങ്ങി പോകുന്നില്ല നിനക്ക് ബാക്കിൽ കൂടി ഇരുന്നോ

ആടെ പിടിച്ചാ അത് നല്ലൊരു ഐഡിയ നമുക്ക് ആ ഷോറൂമങ് മൊത്തത്തിൽ കാലിയൊക്ക എന്റെ കയ്യില് പിന്നെ പോലെ ക്യാഷ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കപ്പോ ആദ്യം സിമിയോന്റെ ഷോറൂമിലേക്ക് തന്നെ പോവാം എനിക്ക് തോന്നുന്നില്ല ആ ഷോറൂമില് നല്ല വണ്ടിയൊക്കെ ഉണ്ടാവും ഇന്ന് പിന്നെ ത്രീ ഡോളർ ഡേപ്പവന അറിയണ്ടാവില്ല അഥവാ അവൻ അറിഞ്ഞു കഴിഞ്ഞാ ആ കട പൂട്ടി പോവും അത് ഉറപ്പാ നമുക്കപ്പം ഒരു കാര്യം ചെയ്യാം നേരെ സിമന്റെ ഷോറൂമിലേക്ക് പോവാം സിമന്റ് ഷോറൂം ഓപ്പൺ ആക്കിയങ്ങ് കുഴപ്പമില്ല ആ ഷോറൂമങ്ങ് മൊത്തത്തിൽ കയ്യിലേക്കാം ഇല്ലെങ്കിൽ ഇപ്പം എന്താ നമുക്ക് വേറെ എന്തെങ്കിലും ഷോറൂമിൽ പോവാം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അയ്യോ നമ്മുടെ വണ്ടി ഡാമേജ് ആയല്ലോ ഏയ് അതൊന്നും കുഴപ്പമില്ല നമ്മൾ എന്തായാലും കുറെ വണ്ടികൾ മേടിക്കാൻ പോവാ പോവാൻ ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി റിപ്പയർ ചെയ്യാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഡോളർ മാത്രമേ ചിലവാവുള്ളൂ അത് വേറെ കാര്യം ഈ സിമന്റെ ഷോറൂം എവിടെയാ എവിടെയാടക്ക വഴി തെറ്റു അതാണ് മെയിൻ പ്രശ്നം അയ്യോ അണ്ണൻ എങ്ങോട്ടേക്ക പോണേ ഞാൻ എങ്ങോട്ടേക്ക പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല മിക്കവാറും ഷോറൂമിലേക്ക് എത്തുമ്പോഴേക്കും എടാ ഞാൻ വെറുതെ പറഞ്ഞതാ നമ്മളിത് എവിടെ സിമേന്റെ ഷോറൂമിലേക്ക് എത്താറായി ഇവിടെ നിന്ന് റൈറ്റെടുത്ത് പോയാ മതി ദാ ഇതാണ് സിമയുടെ ഷോറൂമ് നമുക്കിപ്പൊ വണ്ടി തൽക്കാലം ബാക്കിൽ പാർക്ക് ചെയ്യാം ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്ന അവർക്ക് എങ്ങനെ പറയോ ഇന്ന് ഡോളർ ഡേ ആന്ന് ഏ അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല ഷിനിച്ചാൻ പിച്ചാൻ വാടാ ഏ ചോപ്പ് വണ്ടിറങ്ങണില്ലേ എടാ വാടാ ഒരു മിനിറ്റ് ഇവിടെ രണ്ട് ജി ആ അത് ശരിയാണല്ലോ ഇവിടെ രണ്ട് ജി ക്ലാസ് ഉണ്ട് ആ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ പറഞ്ഞേന്റെ ഷോറൂമിൽ നല്ല വണ്ടിയൊന്നും ഇണ്ടാവില്ല ഇത് നോക്കിയേ മൂന്നെണ്ണം ഉണ്ട് ഒരു ബ്ലാക്കും യെല്ലോയും പിന്നെ ഒരു വൈറ്റും ഓ ഇവിടെ റോൾസ് റോയിസ് ഉണ്ട് ഇവിടെ റോൾസ് റോയിസിന്റെ പുതിയതുണ്ട് പിന്നെ പഴയതുണ്ട് വിന്റേജ് റോൾസ് റോയ്സ് വരെ ഉണ്ട് ഇവിടെ ഷീച്ചാനെ പിൻചാനേ ചോപ്പേ ഇന്ന് ഗോളടിച്ചുടാ ഈ മണ്ടൻ സിമിയോണ് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ചേ ഇനിയിപ്പോ എന്റെ അടുത്ത് എന്താണോ സംഭവിക്കാൻ പോണേ ഇവിടെ പിന്നെ ബുഗാട്ടി ഉണ്ട് ഇത് ഏത് വണ്ടി ഈ വണ്ടിയില് രണ്ട് വല്യ എക്സോസ്റ്റാ ഭയങ്കര സൗണ്ടാവും ഏ എന്തെങ്കിലും ആവട്ടെ ഇവിടെ പിന്നെ കോണിസഗ് ഉണ്ട് ഇത് ഏത് വണ്ടി ഓ ഇത് പോർഷയുടെ ഏതൊരു എസ് യു വി ഇവിടെ പിന്നെ രണ്ട് റേഞ്ച് റോവർ ഉണ്ട് പിന്നെ ഔടിയുടെ ഏതൊരു സെഡാനും ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ടോട്ടൽ എത്ര വണ്ടി ഉണ്ട് ഈ സൈഡില് ഏഴ് അപ്പുറത്തെ സൈഡില് ആറ് ഇവിടെ ഇപ്പോ ടോട്ടല് പതിമൂന്ന് വണ്ടികളുണ്ട് സിമിയോണ് ചിലപ്പോ ഈ കാര്യം അറിയണ്ടാവില്ല ഇന്ന് ലോസ് ആൻഡോസിൽ ത്രീ ഡോളർ ഡേ ആണ് ഇനിയിപ്പോ അതിൻറെ അടുത്ത് എന്താണോ സംഭവിക്കാൻ പോണേ എന്തിട്ടായാലും നമുക്ക് എല്ലാ വണ്ടികളും പർച്ചേസ് ചെയ്യാം ഏടാ സിമിയോണേ ഞാനിവിടെ എല്ലാ വണ്ടികളും പർച്ചേസ് ചെയ്യാൻ പോവാ ടോട്ടല് എത്രയാവും നീ ശരിക്കും എല്ലാ വണ്ടികളും മേടിക്കാൻ പോവാണോ ഏയ് നീ തമാശ പറയ എടാ സിമിയോണ ഞാൻ കാര്യായിട്ടാ പറഞ്ഞേ ഞാനിവിടെ എല്ലാ വണ്ടികളും മേടിക്കാൻ പോവാ ടോട്ടൽ എത്രയോന്ന് പറ എന്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആണോ ഞാൻ നോക്കി നോക്കട്ടെ ഇവിടെ ഇപ്പോ എല്ലാ വണ്ടികൾക്കും കൂടിയിട്ട് ഒരു ഇരുപത് കോടിയുടെ മേലെ ഉണ്ടാവും ഏഹ് ഈ എല്ലാ വണ്ടികൾക്കും കൂടിയിട്ട് ഇരുപത് കോടി ഡോളറാ അതിന്റെ മേലെയാവുന്ന എടാ നീ എന് പറയാണ് എല്ലാത്തിനും കൂടി ഡോളർ പോലും ആവില്ല അപ്പോഴാ ഏഹ് നൂറ് ഡോളറാ ഏടാ ഫ്രാങ്ക്ലിനെ ഞാനിവിടെ കളിപ്പടം ഇതൊക്കെ ഒറിജിനൽ കാറാറേ ഫ്രാങ്ക് ലോസ് ആൻഡോസിൽ അത് ഓർത്തില്ല ഇന്നിവിടെ ലോസ് ആൻഡോസിൽ ത്രീ ഡോളർ ഡേ അല്ലേ അതങ്ങനെ പറഞ്ഞിരുന്നെങ്കി ഞാൻ ഈ കട തുറക്കില്ലായിരുന്നു ഇനിയിപ്പോ നീ എന്തെങ്കിലും ചെയ് ഞാനിപ്പോ ഏതായാലും ഈ വണ്ടികൾ പേടിക്കാൻ പോവാണെ നീ വെച്ച് ടെൻഷൻ അടിക്കണ്ട നിനക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അതും മൂന്ന് ഡോളറിന് ഞാനിപ്പോ ഈ ഷോറൂം കായലേക്കിയാലും നിനക്ക് വേറെ കുറെ വണ്ടികൾ പേടിക്കാൻ പറ്റും പൊറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തില്ലോ അതിന് മൂന്ന് ഡോളർ മാത്രം ചെലവാകുള്ളു ആണോ എന്നാ പിന്നെ കുഴപ്പില്ല

ഇതാ മറ്റേ എഡിഷൻ ഇത് സാധാരണ കുറച്ചുകൂടി കൂടുതലാ പിന്നെ ഇതിന് നല്ല ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട് അതാണ് പ്രത്യേകത അല്ലാണ്ട് വേറെ ഒന്നും കാറുകളൊക്കെ അടുത്തത് അടുത്തത് എന്താ അണ്ണാ നമുക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് എന്ത് ആടാ അത് നല്ലൊരു എയർപോർട്ടിൽ മിക്കവാറും പ്രൈവറ്റ് ജെറ്റ് ഉണ്ടാവും അല്ല എന്തിനാ ഒരെണ്ണം നീ എന്തിനാ ഒരെണ്ണത്തിന് കടക്കും പറയണേ നമുക്ക് അവിടെയുള്ള എല്ലാ പ്ലെയിനും മേടിക്കാം എയർപോർട്ട് മൊത്തം കായലിയേക്കാം നമ്മളിപ്പോൾ സിമിയോടെ ഷോറൂമൊക്കെ കായലിലേക്കുള്ളൂ നമുക്കിനി അടുത്തത് എയർപോർട്ട് കയ്യിലേക്കാം ഓക്കെ ഇവിടെ ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ് ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട് ഡേവിൻ വെസ്റ്റിൻ ഇതിൻ്റെ അകത്ത് പ്ലെയിൻ ഉണ്ടോ ഏഹ് ഇതിന്റെ അകത്ത് എനിക്ക് പ്ലെയിനൊന്നും കാണാല്ലേ ആ ഇത് മാത്രമെന്നല്ല ഇവിടെ ഇഷ്ടംപോലെ വേർഹൌസ് ഉണ്ട് നമുക്ക് അവിടെയും നോക്കി വെക്കാം ഓക്കെ ഇവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് നമുക്കപ്പോ ഇത് മേടിക്കാം നമുക്ക് ഓ ഈ വല്യ പ്ലെയിന് കൊഴപ്പൊന്നില്ല പക്ഷെ അതുകൊണ്ട് എന്തു ചെയ്യാന് അത് പറപ്പിക്കാനായിട്ട് കൊറ പാടുപെടും ഒരു മിനിറ്റ് ഇവിടെ ഇഷ്ടംപോലെ പ്ലെയിൻ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു ഗോൾഡൻ പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് അപ്പുറത്ത് സാധാരണ ഒരു ജെറ്റ് ഉണ്ട് ഇവിടെ ഫൈറ്റർ ജെറ്റും ഉണ്ട് കേട്ടാ ഇനി അത് അടിച്ചു മാറ്റാനായിട്ട് മിലിറ്ററി ബസ് വരെ പോകേണ്ടി വരില്ലേ നമുക്കപ്പൊരു കാര്യം ചെയ്യാം ഇവിടെ എല്ലാ പ്ലെയിനുകളും പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഈ വേറെ സംഘം മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഹലോ ഇതാരാണ് എന്തവിടെ കാര്യം ഓ ഇവിടെ മറ്റേ എയർപോർട്ടിലെ വർക്കറുണ്ട് നമുക്ക് ഇയാളുടെ അടുത്ത് സംസാരിച്ചു നോക്കാം അത് പിന്നെ വേറെ ഒന്നല്ല ഞാൻ ഈ കണ്ണ വെയർ ഇല്ലേ അത് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ പോവാ അതും മൂന്ന് ഡോളറിന് ചേട്ടന് പിന്നെ അറിയാലോ ഇന്നത്തെ ദിവസം ത്രീ ഡോളർ ഡേ ആണ് ഓ ഇന്നിവിടെ ലോസ് ആൻഡോസിൽ ത്രീ ഡോളർ ഡേ ആണല്ലേ ഞാൻ ഇപ്പോഴേ എന്നാ പിന്നെ ഈ വെയർഹൌസ് മേടിച്ചോ മൂന്ന് ഡോളറാവും പക്ഷെ പ്ലെയിനൊന്നും കിട്ടില്ല ഏട്ടാ അതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും ആ അതിനിപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര പ്ലെയിൻ ഉണ്ട് ഇവിടെ ടോട്ടല് അഞ്ച് പ്ലെയിൻ ഉണ്ട് അഞ്ച് പ്ലെയിനും പിന്നെ ഈ വേർ അപ്പോൾ ടോട്ടല് പതിനെട്ട് ഡോളർ ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ എല്ലാ പ്ലെയിനുകളും മേടിച്ചേക്കാണ് കേട്ടാ എനിക്ക് പ്ലെയിനിൽ കറങ്ങണം എന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ടൈമില്ല ഇവിടെ ഇരുട്ടാണേക്കാളും മുമ്പ് നമുക്ക് ഒരു വീടൊക്കെ മേടിക്കണം നമ്മൾ കാറ് മേടിച്ചു പ്ലെയിൻ മേടിച്ചു ഇനി വീടും കൂടി മേടിക്കണം അയ്യോ ും നമുക്ക് ഒരു മേടിക്കണ്ടേ നമുക്ക് വല്യൊരു അതെന്തെങ്കിലും മേടിക്കാം ആ ഷിപ്പും യാട്ടും നമുക്ക് 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 മേടിക്കാം 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 അതിനു മുൻപ് കൂടി വലിയൊരു ഒരു മിനിറ്റ് ഇവിടെ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇടിച്ചു വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം പോയി ആ അതിപ്പോ സീനില്ല ഇവിടെ അടുത്ത് തന്നെ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടു റിപ്പയർ ചെയ്യിക്കാം ഈ വണ്ടി ഇപ്പൊ റിപ്പയർ ചെയ്യാനും നമുക്ക് മൂന്ന് ഡോളർ മാത്രമേ ചിലവാവുള്ളൂ അത് പോയതായാലും നല്ല കാര്യ ഓക്കേ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു ഇവിടെ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് കുറെ ടൈം എടുത്തു കേട്ടോ ഇവിടെ ഇപ്പോൾ സമയം ആറുമണി മണി നമുക്കിനി എങ്ങനെയെങ്കിലും ഒരു വീട് മേടിക്കണം അല്ലെങ്കിൽ നമുക്കത് മൂന്ന് ഡോളറിന് മേടിക്കാൻ കിട്ടില്ല ഒരു മിനിറ്റ് ഇവിടെ എനിക്ക് ഒരു വീട് പോലും സെയിലിൽ കാണലോ ഇനിയിപ്പോ എല്ലാവരും വീടുകളൊക്കെ മേടിച്ച എല്ലാരും അറിഞ്ഞിണ്ടാവും ഒരു മിനിറ്റ് ഇവിടെ ഒരു വീട് സെയിലുണ്ട് പക്ഷെ ഈ വീട് വില കാര്യൊന്നുമില്ല ഇതൊരു ചെറിയ വീടാ നമ്മുടെ ഇപ്പോഴത്തെ വീടിന് തന്നെ അത്യാവശ്യം വലിപ്പുണ്ട് ഇവിടെ പിന്നെ എനിക്ക് വേറെ വീടൊന്നും കാണില്ല ഇനിയിപ്പോ എന്തുകൊണ്ട് ചെയ്യാ ഇവിടെ എല്ലാവരും വീടൊക്കെ മേടിച്ചല്ലോ ഇവിടെ എന്താ സംഭവം ഉണ്ട് ഇത് ഒരു ഹോട്ടലാ റിച്ച്മാൻ ഹോട്ടൽ ഹോട്ടൽ അങ്ങ് അങ്ങ് ഒരു കൂടി മാവും അത് നല്ലൊരു ഐഡിയ നമുക്ക് ഈ പർച്ചേസ് ചെയ്യാം എന്നിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പിന്നെ രണ്ടാൾക്കാരും ഹലോ ചേട്ടാ അതെ എനിക്ക് ഹോട്ടലിന്റെ ഓണറിനെ ഒന്നും കാണണം ഓ ഞാൻ തന്നെയാണ് ഈ ഹോട്ടലിന്റെ ഓണർ എന്താ കാര്യം ഏയ് വേറെ ഈ ഹോട്ടലല്ലേ അത് എൻ്റെ പേരിലേക്ക് ആക്കി തരാൻ പറ്റുമോ ഞാൻ തനിക്ക് മൂന്ന് ഡോളർ തരാം ഏ പേരിൽ ആക്കി തരേ ഒന്ന് അതെ എൻ്റെ പേരിൽ അങ്ങ് ആക്കി തന്നോ അതായിരിക്കും തനിക്ക് നല്ലത് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഈ ആക്കി തരാം ആ അങ്ങനെ അങ്ങ് അങ്ങനെയു വഴിക്കുവാ നമ്മളങ്ങനെ ഈ കാണുന്ന ഹോട്ടല് മൂന്ന് ഡോളറിന് പർച്ചേസ് ചെയ്തു ഇത്രയും വലിയ ഹോട്ടലാണ് ഞാൻ മൂന്ന് ഡോളറിന് പർച്ചേസ് ചെയ്തത് നമുക്കൊരു പർച്ചേസ് അത് ഓ ഇനിയിപ്പോ അത് കിട്ടില്ല ഇവിടെ സമയം പത്തുമണി ആവാറായി നമ്മള് അവിടെ വരെ എത്തുമ്പോഴേക്കും ടൈം ആവും എന്തെങ്കിലും ആവട്ടെ നമ്മൾ പിന്നെ ഇഷ്ടം പോലെ കാറും പ്ലെയിനും ഒക്കെ മേടിച്ചു പിന്നെ ഈ കാണുന്ന ഹോട്ടലും കൂടി മേടിച്ചു നമുക്ക് തൽക്കാലം ഇതൊക്കെ ധാരാളം